ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ ചിത്ര. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസിയുടെ അവസാന മാസത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് മുമ്പുള്ള 7 മാസത്തോ 8 മാസത്തോ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞതായിട്ട് തോന്നുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സംശയങ്ങളൊക്കെ കമൻറ്റും ചെയ്യണം. അപ്പോൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് അറിഞ്ഞു തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മേനെ സംബന്ധിച്ച് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് കൂടിക്കൂടി വരുന്നതും അതുപോലെ 7-8 മാസത്തിലൊക്കെ കുഞ്ഞ് ഭയങ്കരമായിട്ട് ചാടിക്കളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവസാനത്തെ മാസത്തിലെത്തുമ്പോൾ കഴിഞ്ഞ മാസത്തെക്കാട്ടിയും കുറച്ച് മൂവ്മെൻറ്റ്സൊക്കെ കുറവാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് കരുതിയിട്ട് അമ്മമാർക്ക് പലപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ് നോക്കാം. നമ്മൾ 7 മാസത്തിലും 8 മാസത്തിലൊക്കെ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരാളാണ്. കുഞ്ഞിന് ചുറ്റുള്ള വെള്ളം ഒരുപാടുണ്ട്. അപ്പോൾ കുഞ്ഞ് ചാടിക്കളിക്കുകയാണ് വെള്ളത്തിനകത്ത് കിടന്നിട്ട്. പക്ഷെ നമ്മൾ 9 മാസത്തിലെത്തുന്ന സമയത്ത് സിനാരിയോ മാറുകയാണ്. കുഞ്ഞ് അത്യാവശ്യം വെയിറ്റ് വെച്ചിട്ടുണ്ട്, വലിയ കുട്ടിയായിട്ടുണ്ട്. എന്നാൽ കുഞ്ഞിൻ്റെ ചുറ്റുള്ള സ്പേസ് അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് കുഞ്ഞിൻ്റെ ചുറ്റുള്ള വെള്ളത്തിലും കുറച്ച് കുറവ് വരുന്നുണ്ട് അവസാന സമയക്കാകുമ്പോഴേക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, കുഞ്ഞിന് മൂവ് ചെയ്യാൻ മുമ്പത്തെ പോലെ അത്ര അധികം സ്ഥലം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് 7 മാസത്തെയും 8 മാസത്തെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മൂവ്മെൻറ്റ്സ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അവസാന മാസമൊക്കെ ആകുമ്പോഴേക്കും മൊത്തത്തിലുള്ളൊരു മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് തോന്നുക. അല്ലെങ്കിൽ ഇവർ ചെറിയ എന്താ പറയുക, കൈ കാലൊക്കെ ചെറുതായിട്ട് അനക്കണത്, ചെറുതായിട്ട് ചവിട്ടണത്, ചെറുതായിട്ട് ഇങ്ങനെ തട്ടണതൊക്കെ ആയിട്ടാണ് അവസാനത്തെ മാസത്തിൽ അറിയുക. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. കുഞ്ഞ് മൂവ് ചെയ്യണത് എപ്പോഴാണെന്നുള്ളതും കുഞ്ഞ് ഉറങ്ങണത് എപ്പോഴാണെന്നൊക്കെ ഉള്ളത് അമ്മയ്ക്കായിരിക്കും നന്നായിട്ട് അറിയുന്നുണ്ടാവുക. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നന്നായി ചാടി കളിക്കുന്നുണ്ടാവും, പിന്നെ മൂപ്പരാളൊരു ഉറക്കത്തിലായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ പാല് കുടിച്ചു കഴിഞ്ഞാലായിരിക്കും അനക്കം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കുഞ്ഞിൻ്റെ സ്ലീപ്പും അല്ലാത്ത സമയമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണെന്നൊക്കെ ഉള്ളത് മൂവ്മെൻറ്റ്സ് അസസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെയെന്ന് പറയുമ്പോൾ കുഞ്ഞിപ്പോൾ നല്ല വെയിറ്റൊക്കെ വെച്ച് വലിയ കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടും കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഈ ഫുൾ ടേമൊക്കെ ആയുള്ള ബേബി ചിലപ്പോൾ 37 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വിശക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോഴും നമ്മൾ അമ്മ ഭക്ഷണം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കണം. കുഞ്ഞിനെ വെറുതെ ടയർഡാക്കരുത് അല്ലേ. എന്നാൽ കുഞ്ഞിൻ്റെ അനക്കം കുറച്ച് നേരമായിട്ട് അറിയുന്നില്ല. ഇപ്പോൾ സാധാരണ ഈ സമയത്ത് അനങ്ങാറുള്ളതാണ്. അപ്പോൾ അത്തരം സാഹചര്യമൊക്കെ വരുമ്പോൾ കുറച്ച് നേരം നടന്നു നോക്കാം, അല്ലെങ്കിൽ ഇടതുവശം ചെരിഞ്ഞ് കിടന്നു നോക്കാം. നിങ്ങളിപ്പോൾ പാല് കുടിക്കുക അല്ലെങ്കിൽ മധുരം എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് കുഞ്ഞ് അനങ്ങാറച്ചെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കുക. എന്നിട്ടും വ്യത്യാസമൊന്നും തോന്നുന്നില്ല, അനക്കം അറിയുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. ആശുപത്രിയിലെത്തുക, അവിടെ നിന്ന് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും, ഒന്നില്ലെങ്കിൽ NST വെച്ചിട്ട് അല്ലെങ്കിൽ അൾട്രാസൗണ്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുമ്പോൾ മുമ്പത്തെ 2 മാസങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 9-ാം മാസത്തിൽ കുഞ്ഞിൻ്റെ അനക്കം കുറച്ച് കുറവായിരിക്കും എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് വലുതായതുകൊണ്ട് തന്നെ സ്പേസ് അത്രയ്ക്കില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം നമുക്ക് അറിയുന്നതായിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നത്. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ബേബി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചാനലിട്ടിട്ടുണ്ട്, അതൊക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അടുത്തൊരു ടോപ്പിക്കായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.